ഇതിലെ മ്യൂസിക് നമുക്കൊരു വേൾഡ് ക്ലാസ് ഒരാളെ പിടിക്കണം എന്നുള്ളതായിരുന്നു. അന്ന് ശരിക്കും ഡിസ്കസ് ചെയ്ത രണ്ട് പേരുകൾ റഹ്മാൻ സാറും ഹാൻസ് സിമ്മർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറുമാണ്. ഞങ്ങളെ കൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് പേരുടെ ആൾക്കാർക്കും ഇമെയിൽ ചെയ്തിരുന്നു. ആദ്യം റിപ്ലൈ കിട്ടിയത് ആക്ച്വലി ഹാൻസ് സിമ്മറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ ഭാഗത്തു നിന്നാണ്. ഒരു മീറ്റിംഗ് നമുക്ക് ജർമ്മനിയിലാണെന്ന് തോന്നുന്നു, പോയി മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വെരി സൂൺ റഹ്മാൻ സാറിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരവും കിട്ടി. അങ്ങനെ റഹ്മാൻ സാറിനെ നേരിട്ട് കണ്ടു. അപ്പോൾ ഈ ജീനിയസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പീസ് ഓഫ് ആർട്ടിനെ തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്ന ഫാക്കൽറ്റി കൂടിയാണല്ലോ. അപ്പോൾ റഹ്മാൻ സാർ ഒരു ജീനിയസ് ആയതുകൊണ്ടായിരിക്കാം ബ്ലസ് ചേട്ടനുമായിട്ടുള്ള അരമണിക്കൂർ 40 മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ അദ്ദേഹം ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ഈ ഓസ്കറൊക്കെ കിട്ടി. ഒരു ഇൻ്റർനാഷണലി എല്ലാവരും ബ്ലസ് ഇങ്ങനെ റഹ്മാൻ സാറിൻ്റെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു സമയമാണ്. ഞങ്ങൾ റഹ്മാൻ സാറിനെ സമീപിക്കുന്നത് ഒരു പാട്ടും ഇതിൻ്റെ റീറെക്കോർഡിങ്ങും ചെയ്യുക എന്നുള്ള ഇതിലാണ് സമീപിക്കുന്നത്. ഇനി സിനിമയിൽ 4 പാട്ടുണ്ട്, ഒരു പ്രൊമോഷണൽ സോങ് ഉണ്ട്, ഈ റെക്കോർഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇനി സിനിമയ്ക്കുള്ളിൽ വേറെ കുറേ ബിറ്റ്സ് ഓഫ് മ്യൂസിക്കുകളുണ്ട്. അദ്ദേഹം ഇതിനുവേണ്ടി ഒരു മ്യൂസിക് വീഡിയോ സ്വന്തം 2 മ്യൂസിക് വീഡിയോ സ്വന്തമായിട്ട് അഭിനയിച്ചു, അത് ഞങ്ങളെ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു. ഇതിനൊന്നും അദ്ദേഹത്തിന് വേറെ എക്സ്ട്രാ പ്രതിഫലമോ ഒന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഈ സിനിമയുടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്തു. അദ്ദേഹത്തിന് ഇതൊരു അറ്റംപ്റ്റിംഗ് ടു ക്രിയേറ്റ് സംതിങ് സ്പെഷ്യൽ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു. അദ്ദേഹം ഈ സിനിമയ്ക്ക് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷന് ബ്ലസ് ചേട്ടനും ഞാനും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും ആജീവനാന്തം കടപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഇന്ന് പാട്ടുകൾ ഇപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. ഇതിൻ്റെ റീ റെക്കോർഡിങ് ഇസ് മാജിക്. സിനിമ ആണോ മനസ്സിലാവും. ഇപ്പോൾ ഈ മലയാളത്തിൽ യങ് സെറ്റ് ഓഫ് ആക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ നിവിൻ അല്ലെങ്കിൽ ടോവിനോ, അവർക്കൊക്കെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഇപ്പോ നിവിനോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഈ പരീക്ഷണങ്ങളുടെ പേടിയുടെ അടിമയാവരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരീക്ഷണത്തിലല്ല സക്സസിന്റെ, അതായത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല ഈ ഫെയിലർ വരുമ്പോൾ നമുക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. ഫെയിലർ വരുമ്പോൾ കൂടുതൽ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഐ ഷുഡ് കുറച്ചുകൂടെ എന്തെങ്കിലും ഇപ്പം ട്രൈ ചെയ്തല്ലാത്ത മറ്റെന്തെങ്കിലും ട്രൈ ചെയ്യുക. സക്സസ് വരുമ്പോൾ ചെറിയൊരു പേടി വന്നു തുടങ്ങും. നമുക്കൊരു നമ്മുടെ ഒരു 3 സിനിമ അടുപ്പിച്ച് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു പേടി വരും. അടുത്തൊരു സിനിമ ഓ ഇനിയിപ്പോൾ ഒരു 3 എണ്ണം അടുത്ത് പോവുമോ, നമുക്കിപ്പോൾ ഇത്രയും ഈ 3 സിനിമകളുടെ ഹിറ്റ് കാരണം നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു സാധനം അടുത്തൊരു സിനിമയിൽ പോകുമോ, അങ്ങനെ പേടിച്ചു തുടങ്ങുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സക്സസിനെയും ഫെയിലിയറിനെ ഒക്കെ നമ്മൾ അത് അങ്ങനെ തന്നെ കാണാം. അത് ഓക്കെ, സക്സസ് എങ്കിൽ സക്സസ്, ഫെയിലിയർ എങ്കിൽ ഫെയിലിയർ, ദെൻ യു മൂവ് ഓൺ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, അവർ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജ് വേ ഓഫ് അപ്രോച്ച് ടു സിനിമാസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ പല ലാംഗ്വേജ്, അങ്ങനൊരു വേ ഇല്ല. അങ്ങനെ ആരാണ് പറഞ്ഞത്? എന്ത് പൃഥ്വിരാജ്? അങ്ങനൊരു വേ ഇല്ല. അല്ല, ഇപ്പോൾ അല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയാം, ചക്രം ശരിക്കും ഒരു 22 വയസ്സുകാരന് ഒരു സ്വപ്നമാണ്. അല്ലെങ്കിൽ ചക്രമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ എൻ്റെ കരിയറിൻ്റെ ആ ഘട്ടത്തിൽ ലോഹിതദാസ് എന്ന് പറയുന്ന ജീനിയസ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു. അതിന് ചക്രമല്ല, എന്താണെങ്കിലും ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? എന്താണെങ്കിലും ഞാൻ ചെയ്യും. ഭദ്രൻ സാർ എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു. അതിൻ്റെ കഥ എന്നോട് കഥയൊക്കെ പറഞ്ഞു. കഥയൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം എനിക്ക് എന്തൊരു എക്സ്പീരിയൻസ് ആണ് അതെല്ലാം. ഇപ്പോൾ ഭദ്രൻ സാറിൻ്റെ കൂടെയും ലോഹി സാറിൻ്റെ കൂടെയും കമൽ സാറിൻ്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്തതാണ് എൻ്റെ ഏർലി ഓൺ റിഫൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അഫ്കോഴ്സ് രഞ്ജിയേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അന്നൊന്നും ഇതൊരു വലിയ തീരുമാനമൊന്നുമല്ല, ഭാഗ്യം. അതിനപ്പുറത്ത് ഐ വാസ് ജസ്റ്റ് ലക്കി, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു ചെറുപ്പക്കാരൻ പലപ്പോഴും തോറ്റു എന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ രാജുവേട്ടൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ വിലക്കൊക്കെ നേരിടുക, അതിനുശേഷം തമിഴിൽ പോവുക, അതിനുശേഷം തിരിച്ചു വരിക, വർഗം പോലത്തെ ഒരു സിനിമ ഇവിടുത്തെ ഒരു ദേവാസുരാവുന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് അത് വലിയ വിജയം ആവാതിരിക്കുക, പല അവസരങ്ങളിലും ഈ പറഞ്ഞ ആദ്യത്തെ സൈബർ ബുള്ളിങ്ങിൻ്റെ ഒക്കെ ഒരു ഏറ്റവും ആദ്യത്തെ ഇര രാജുചേട്ടനാണ്. അത് അതൊക്കെ മാറിയിട്ട് എവിടെയും ഇങ്ങനെ തോറ്റു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിട്ടില്ല. തോറ്റു പോകാൻ ആരെങ്കിലും ശ്രമിക്കുമോ? ആരും ശ്രമിക്കില്ല തോറ്റു, ഞാനും ശ്രമിച്ചിട്ടില്ല. എല്ലാവരും ശ്രമിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ലേ.